നമസ്കാരം ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കും കോവിഡ് 19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഓൺലൈനായാണ് പ്രവേശന നടപടികൾ നടക്കുക കൂടാതെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും അപ്‌ലോഡ് ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഫോണിലോ കമ്പ്യൂട്ടറിലോ നമുക്ക് പ്രവേശന നടപടികൾ നമുക്ക് സ്വന്തമായി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ ഫീ പേ ചെയ്യേണ്ട ആവശ്യമില്ല അതും കുറച്ചുകൂടി ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഇന്ന് 5 മണിക്ക് മാത്രമേ വെബ്സൈറ്റ് ഓപ്പൺ ആവുകയുള്ളൂ എന്നിരുന്നാൽ കൂടി വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് മുതൽ ആഗസ്റ്റ് 14 വരെ അപേക്ഷിക്കാൻ സാധിക്കും ഏകജാലക പ്രവേശന സംവിധാനമായതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല ഇന്ന് അപേക്ഷിച്ചാലും ആഗസ്റ്റ് 14 ഏറ്റവും അവസാനമായിട്ട് അപേക്ഷിച്ച ആളെയും ഒരേ രീതിയിൽ തന്നെയാണ് പരിഗണിക്കുക പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സാധാരണയായിട്ട് എല്ലാവരും ചെയ്തു വരുന്നത് വീട്ടിൻ്റെ തൊട്ടടുത്ത് സ്കൂൾ ഏതാണോ ആ സ്കൂൾ ചൂസ് ചെയ്യുക ആ സ്കൂളിൽ ഏതൊക്കെ കോഴ്സാണുള്ളത് അത് ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സ് ഏതൊക്കെ സ്കൂളുകളിലാണുള്ളത് അതിനനുസരിച്ച് കോഴ്സ് ഏറ്റവും ആദ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏറ്റവും ആദ്യം എന്നുള്ള ക്രമത്തിൽ വേണം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായുള്ള വെബ്സൈറ്റാണിത് www.hscap.kerala.gov.in ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഡയറക്റ്റായിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഏകദേശം 2020 അപ്ലിക്കേഷൻ സബ്മിഷൻ പ്ലസ് വൺ കോഴ്സസ് ഷാൾ ബി അവൈലബിൾ ഓൺലൈൻ ഫ്രം 29th July 2020 5 PM ഓൺവേർഡ്സ് 5 മണി മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ വെബ്സൈറ്റിൽ പ്രത്യക്ഷമാവുക അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മനസ്സിലാക്കുക ഏതൊക്കെ കോഴ്സുകളാണ് ചേരാൻ താല്പര്യം ഏതൊക്കെ സ്കൂളിലാണ് ചേരാൻ താല്പര്യം എന്നുള്ളത് മുൻഗണനാ ക്രമത്തിൽ അടയാളപ്പെടുത്തി വെക്കുക അതിനായിട്ട് ആദ്യമായി തന്നെ നമ്മൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക പ്രോസ്പെക്ടസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് നമുക്ക് മുന്നിലേക്ക് ഓപ്പൺ ആയി വരും അതിൽ വീണ്ടും പ്രോസ്പെക്ടസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രോസ്പെക്ടസ് ഓപ്പൺ ആയി വരുന്നതാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി പ്രവേശനം 2020-21 അധ്യയന വർഷത്തെ പ്രവേശനവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പ്രവേശന യോഗ്യത മുതലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പ്രോസ്പെക്ടസിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുക ഇത് നമുക്ക് ഫോണിലും ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിലൂടെ ഈ ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വിവരങ്ങൾ ഓരോ ടാബുകളിലും ക്ലിക്ക് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ ദൃശ്യമാകുന്നതാണ് ആ സ്കൂളിൽ ഏതൊക്കെ സ്കൂളാണുള്ളത് ഏതൊക്കെ കോഴ്സുകളാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളുടെ ദൃശ്യവും അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതുകൂടാതെ ഏതൊക്കെ സ്കൂളുകളാണുള്ളത് സ്കൂൾ ലിസ്റ്റ് കോഴ്സ് ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഓരോ ടാബുകൾ കൃത്യമായിട്ട് നോക്കുക ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് അതിനുശേഷം മാത്രം അപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക അതുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അപേക്ഷകർക്ക് നേരിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ വർഷത്തെ ഈ വെബ്സൈറ്റിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് പൊതു നിർദ്ദേശങ്ങളെന്ന് നോക്കാം പ്രോസ്പെക്ടസിലെ നിർദ്ദേശങ്ങൾ വിശദമായി വായിച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പണം ആരംഭിക്കുക അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷകർക്ക് സ്വന്തമായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും അപേക്ഷ സമർപ്പിക്കാം രേഖകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുകയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി രേഖകളും ഫീസും പ്രവേശന സമയത്ത് അതായത് SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്കൂളിൽ പ്രവേശന സമയത്ത് മാത്രം ഹാജരാക്കിയാൽ മതി അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കായി അവകാശം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് പ്രസ്തുത സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ സർട്ടിഫിക്കറ്റ് നമ്പർ തീയതി സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരി മുതലായവ അപേക്ഷ സമയത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസർവേഷൻ NCC തുടങ്ങിയ കാര്യങ്ങളിലെ റിസർവേഷൻ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഡേറ്റ് സർട്ടിഫിക്കറ്റിൽ തന്നെ ഉണ്ടാവും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക
ആ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതല്ല, പക്ഷെ അത് സ്കൂളിൽ നമുക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൂടി ബേസിലാണ് പ്രവേശനം കിട്ടുന്നതെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അഥവാ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ കിട്ടുന്നതാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും അതുപോലുള്ള എവിടെയെങ്കിലും ഒക്കെ കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് കിട്ടിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതി. അപേക്ഷകർക്ക് സ്വന്തമായ അല്ലെങ്കിൽ പത്താം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സൗകര്യവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും ഒക്കെ പ്രയോജനപ്പെടുത്തി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇന്റർനെറ്റ് ഇല്ല അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങളില്ല എങ്കിൽ നിങ്ങളുടെ നിങ്ങൾ പഠിച്ച സ്കൂളിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്കൂളിലോ ഇതിനുള്ള ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അലോട്ട്മെന്റ് റദ്ദാക്കി പ്രവേശനം നഷ്ടപ്പെടുമെന്നുള്ളതിനാൽ അപേക്ഷയിൽ വിവരങ്ങൾ വളരെ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി നൽകേണ്ടതാണ്. അപേക്ഷ സമർപ്പണ വേളയിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഏകജാലക അഡ്മിഷൻ വെബ്സൈറ്റായ ഈ HSCAP എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അപേക്ഷ നമ്പർ കൃത്യമായി എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട്, അത് നഷ്ടപ്പെടാമല്ല. പ്രവേശന സംബന്ധമായ അറിയിപ്പുകൾ നൽകേണ്ടതിനാൽ ഓൺലൈൻ അപേക്ഷയിൽ വിദ്യാർത്ഥിയുടെയോ രക്ഷകർത്താവിൻ്റെയോ മാത്രം മൊബൈൽ നമ്പർ നൽകുക. നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിനോ അക്ഷയ സെൻറ്ററിനോ ഒക്കെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവിടുത്തെ നമ്പർ ഒരിക്കലും നൽകാതിരിക്കുക. കാരണം ഫർദറായിട്ടുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും വരുന്നത്. പ്രോസ്പെക്റ്റസിലെ 52 ലിസ്റ്റുകൾ പരിശോധിച്ച് അപേക്ഷയിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം കാറ്റഗറി സെലക്ട് ചെയ്യുക. അതായത് ഈ ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളതെന്ന് അനുസരിച്ച് പ്രോസ്പെക്റ്റസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ കാറ്റഗറിയും. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നേരത്തെ സൂചിപ്പിച്ച പ്രോസ്പെക്റ്റസ് എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിൽ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക. അലോട്ട്മെൻറ്റുകളും അനുബന്ധ വിവരങ്ങളും അറിയുന്നതിന് അഡ്മിഷൻ വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കുക. അതായത് ഈ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എപ്പോഴും ഈ ഒരു യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നതിന് മുന്ന് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കായി അവകാശം ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നതിന് മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ കോഡ്, കോഴ്സിൻ്റെ കോഡ് എന്നിവ അടങ്ങുന്ന ഓപ്ഷനുകൾ എഴുതി ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അതായത് നിങ്ങൾ ഏത് സ്കൂൾ, ഏത് കോഴ്സാണ്, കോഴ്സിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ആദ്യമേ തന്നെ എഴുതി തയ്യാറാക്കി വെക്കുക. അതിന് പ്രോസ്പെക്റ്റസ് നമ്മളെ സഹായിക്കും. ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് സഹായിക്കും. ഏതൊക്കെ സ്കൂളുകളിലാണ്, നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണ്, അത് ഏതൊക്കെ സ്കൂളുകളിലാണുള്ളത് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് പ്രോസ്പെക്റ്റസിൽ നിന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അത് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുക. അതിനുശേഷം മാത്രം ഓൺലൈനായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് വരുന്ന തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുന്നതല്ല. പ്ലസ് വൺ പ്രവേശനത്തിലെ വിവിധ ഘട്ടങ്ങൾ, അതായത് അപേക്ഷ സമർപ്പണം, പിന്നെ കാൻഡിഡേറ്റ് ലോഗിൻ, ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധന, ഓപ്ഷൻ പുനഃക്രമീകരണം ആവശ്യമെങ്കിൽ നമുക്ക് പുനഃക്രമീകരിക്കാം, അതിനുശേഷം പിന്നെ അലോട്ട്മെൻറ്റ് പരിശോധന, സ്കൂൾ പ്രവേശനം ഉറപ്പാക്കൽ, ഈ സ്റ്റേജുകളിലൂടെയാണ് പോകുന്നത്. അപേക്ഷ ഓൺലൈനായി ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. യോഗ്യതാ പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക, അതായത് SSC സർട്ടിഫിക്കറ്റ്. സ്കീം രജിസ്റ്റർ നമ്പർ, പരീക്ഷ എഴുതിയ വർഷം, മാസം എന്നിവ നൽകാൻ ഇത് ആവശ്യമാണ്. കാറ്റഗറി ശരിയായി രേഖപ്പെടുത്തുക. ഇതിനായി പ്രോസ്പെക്റ്റസിലെ ആദ്യമായി ബന്ധപ്പെട്ട ഭാഗം കാണുക. ബോണസ് പോയിന്റ് ശരിയായി രേഖപ്പെടുത്തുക. ബോണസ് പോയിന്റ്, ID, അപേക്ഷാർത്ഥി രേഖപ്പെടുത്തുന്ന മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും മുൻകൂട്ടി എടുത്തു വെക്കുക. ഈ രേഖകളിലെ നമ്പർ, തീയതി മുതലായ വിവരങ്ങൾ അപേക്ഷയിൽ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം, പക്ഷേ അതൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ ഹാജരാക്കേണ്ടി വരും. ശരിയായ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ നൽകുക. ഓപ്ഷനുകൾ ശരിയായി നൽകുക. അതിനുവേണ്ടി ഇപ്പം ഇമെയിൽ ID ഇല്ലെങ്കിൽ ഇമെയിൽ ID ഒരെണ്ണം ഉണ്ടാക്കുക. അതിനുശേഷം മാത്രം അത് നൽകുക. മറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററിലെയോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൻ്റെ ഒന്നും ഇമെയിൽ ID നൽകാതിരിക്കുക. ഓപ്ഷനുകൾ ശരിയായി നൽകുക. അതിനുവേണ്ടി പ്രോസ്പെക്റ്റസിലെ സ്കൂൾ കോഴ്സുകളുടെ വിവരം നന്നായി പരിശോധിച്ച ശേഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൻ്റെ കോഴ്സ് കോഡ്, കോഴ്സിൻ്റെ കോഡ്, സ്കൂൾ കോഡ് തുടങ്ങിയ രീതിയിൽ ഒരു ഓപ്ഷൻ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക. CBSE പാസ്സായ അപേക്ഷകർ മാത്സ് ബേസിക് ആണ് പഠിച്ചതെങ്കിൽ അവർക്ക് കണക്ക് സബ്ജക്റ്റ് വരുന്ന സയൻസ് ഓപ്ഷനുകൾ ഓപ്ഷൻ ആയി നൽകാൻ സാധിക്കുകയില്ല. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അപേക്ഷാ നമ്പർ ശരിയായി എഴുതി സൂക്ഷിക്കുക. കാറ്റഗറി, ഓപ്ഷൻ എന്നിവ രേഖപ്പെടുത്തുന്നതിൽ സംശയങ്ങളുണ്ടെങ്കിൽ സമീപത്തുള്ള സ്കൂളുകളിലെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ അവ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അപേക്ഷ സമർപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. July 29 വൈകിട്ട് 5 മണിക്ക് ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അഡ്മിഷൻ പോർട്ടലായ ഈ ഒരു വെബ്സൈറ്റിൽ, നേരത്തെ കാണിച്ച വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ
SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ജില്ല സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന രീതിയിൽ ഈ രീതിയിൽ ഒരു ലോഗിൻ പേജ് നമുക്ക് മുന്നിലേക്ക് ദൃശ്യമാവും. ഏത് സ്കീമിലാണ് SSLC പഠിച്ചിട്ടുള്ളത്, രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക, ഏത് മാസമാണ് പാസ്സായിട്ടുള്ളത്, ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളത് എന്നിവ ചൂസ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, മോഡ് ഓഫ് അപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ളത് അത് ഓൺലൈനാണ്, ടൈപ്പ് ഓഫ് ദ കോഡ് ക്യാപ്ച കോഡ് ഇവിടെ കാണിക്കുന്ന കോഡ് ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവയാണ് പ്രത്യേക നേരത്തെ സൂചിപ്പിച്ച കോഡുകൾ. SSLC ഗ്രേഡിംഗ് സിസ്റ്റം 2019-20 അധ്യയന വർഷമാണെങ്കിൽ 1 എന്നുള്ള കോഡാണ്, 2007 മുതൽ 2019 വരെയുള്ളതാണെങ്കിൽ 2 എന്നുള്ള കോഡ്. ഇത്തരത്തിൽ ഓരോന്നിനും കോഡുണ്ട്. CBSEക്ക് ആണെങ്കിൽ 5. ആ രീതിയിൽ കോഡ് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് നമുക്ക് മുന്നിലേക്ക് ദൃശ്യമായി വരും. ഇതിൽ കൃത്യമായ ഓരോ വിവരങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കണം. പേഴ്സണൽ ഡീറ്റെയിൽസ്, ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ, അതായത് NCC, സ്വിമ്മിങ്, സ്റ്റുഡൻസ് പോലീസ്, സ്വിമ്മിങ്ങിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ അതിൽ ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റൊക്കെ നമ്മൾ എൻട്രോ ചെയ്യേണ്ടി വരും. ഇനി അഥവാ സ്വിമ്മിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ അടുത്ത ദിവസങ്ങളിൽ മാത്രമേ August 14 സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതായാലും മതി. അതിനുശേഷം മാത്രമേ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. സ്പോർട്സിലോ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത്. ദെൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഏതെങ്കിലും സ്കൂളുകളിലെ ക്ലബ്ബ് അതിനൊക്കെ ബോണസ് പോയിൻ്റ് ഉണ്ട്, അത് ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക. സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ദെൻ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. വിദ്യാർത്ഥി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ കോഡും കോഴ്സ് കോഡും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. സ്കൂൾ കോഡ് എൻ്റർ ചെയ്യേണ്ടതിൻ്റെ തൊട്ടടുത്ത് സ്കൂൾ ലിസ്റ്റ് കിട്ടുന്ന നീഡ് ഹെൽപ്പ് ക്ലിക്ക് ചെയ്യുക ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് എന്ന ലിങ്കുണ്ട്. ആവശ്യമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം അപേക്ഷാർത്ഥിക്ക് ആവശ്യമുള്ളത്രയും ഓപ്ഷനുകൾ ചേർക്കാവുന്നതാണ്. പരമാവധി ഓപ്ഷനുകൾ ചേർക്കുക എന്നുള്ളതാണ്. ചിലരുണ്ട് 2-3 സ്കൂളുകളൊക്കെ മാത്രം എൻ്റർ ചെയ്തിട്ട് അപേക്ഷ പൂർത്തീകരിക്കാതെ പോകുന്നത്. അങ്ങനെ ചെയ്ത് പരമാവധി അപേക്ഷകൾ ചേർക്കുക. ഓപ്ഷനുകൾ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷകൻ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ, സർട്ടിഫിക്കറ്റ് നമ്പർ, തീയതി, സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരി മുതലായ വിവരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അപേക്ഷയിലെ വിവരങ്ങൾ കാണുവാനും ആവശ്യമെങ്കിൽ തിരുത്തുവാനും അവസരമുണ്ട്. അപേക്ഷയിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കുക. അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കി കഴിയുമ്പോൾ ലഭിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അപേക്ഷയിലെ ഓപ്ഷനുകളിൽ പുനഃക്രമീകരണം നടത്തുവാൻ അവസരം ഉണ്ടാകും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമാണ് ഈ സ്കൂളിലെ ഈ കോഴ്സ് വേണ്ട എന്ന് തോന്നുന്നെങ്കിൽ മാറ്റം വരുത്താൻ അവസരമുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുന്നേറ്റ് മാറ്റം വരുത്താൻ പറ്റും. എന്നിരുന്നാലും ആദ്യമേ തന്നെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കോഴ്സുകളും സ്കൂളുകളും ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ പിന്നെ പിന്നീട് മാറ്റം വരുത്തേണ്ട ആവശ്യം വരില്ല. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രസ്തുത വിവരം വിദ്യാർത്ഥികൾ HSSAdmissionKerala@gmail.com എന്ന ഇമെയിലൂടെ ICT സെല്ലിൽ അറിയിക്കാവുന്നതാണ്. അന്നേ ദിവസം തന്നെ മറുപടി ലഭിക്കുന്നതാണ്. അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലും എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ പ്രോസ്പെക്റ്റസിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്രോസ്പെക്റ്റസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പണത്തിനുള്ള നടപടികൾ ആരംഭിക്കുക. 5 മണിക്ക് ഇത് വെബ്സൈറ്റ് ഓപ്പൺ ആവുമെന്ന് കരുതി 5 മണിക്ക് തന്നെ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പണം നടത്തേണ്ടതില്ല. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പണം നടത്തുക. ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ അപേക്ഷ സമർപ്പണം എങ്ങനെയാണെന്ന് നോക്കാം. www.vhscap.kerala.gov.in എന്നാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റസ് കാണാൻ സാധിക്കും. പ്രോസ്പെക്റ്റസ് ആദ്യമേ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വരുന്നത്. ഈ വർഷം അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് NSQF അംഗീകാരം കിട്ടിയിരിക്കുന്നു. 2018-19 അധ്യയന വർഷത്തിലാണ് ആദ്യമായിട്ട് 66 സ്കൂളുകളിൽ NSQF ട്രൈ ചെയ്തത്. ഇത് ഈ വർഷം 350-ലധികം സ്കൂളുകളിൽ NSQF കോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
സംസ്ഥാനം തൊട്ടാകെയുള്ള 359 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഫിറ്റ്നസ് ട്രെയിനർ ഒഴികെയുള്ള കോഴ്സുകൾക്ക് ഏകജാലക സംവിധാനത്തിലൂടെയാണ് ഈ വെബ്സൈറ്റിലൂടെയാണ് പ്രവേശന നടപടികൾ നടത്തുന്നത്. ഇപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് വരുന്നത്? ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി അങ്ങനെ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് ഈ പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വൈകിട്ട് 5 മണിക്ക് ദൃശ്യമാകും. അപ്പോൾ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പണം നടത്താവുന്നതാണ്. അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ സ്കൂളുകളാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ ഉള്ളത്, ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെ സ്കൂളുകളാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പണം നടത്തുക. ഇത്തരത്തിൽ നമുക്ക് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്കൂൾ ലിസ്റ്റ് എന്നുള്ള ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാൻ വരും. ഏത് ഡിസ്ട്രിക്റ്റിലാണോ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നത് ആ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റിലുള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെ സ്കൂളിലാണെന്നുള്ളത് നമുക്ക് താഴെ ദൃശ്യമാകുന്നതാണ്. കോഴ്സ് ലിസ്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. 46 കോഴ്സുകളുണ്ട്, വിവിധ കമ്പോസിഷനായിട്ട് 46 കോഴ്സുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സ് അഭിരുചിക്കനുസരിച്ച് മാത്രം കോഴ്സ് ചൂസ് ചെയ്യുക. അല്ലാതെ അടുത്തുള്ള സ്കൂളിൽ ഈ കോഴ്സാണുള്ളത് അതുകൊണ്ട് ഇതാണ് പഠിക്കുന്നത് എന്നുള്ള സമീപനം മാറ്റി വെച്ച് അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സ് ചൂസ് ചെയ്ത് അതിനനുസരിച്ച് ഈ ഏകജാലക സംവിധാനത്തിലൂടെ അപേക്ഷ സമർപ്പണം നടത്തുക. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോഴ്സ് വേണം ആദ്യം ചൂസ് ചെയ്യാൻ, പിന്നെ രണ്ടാമത് അതിൽ തൊട്ടതായുള്ളത്. ആ രീതിയിൽ വേണം ഈ ഓപ്ഷനുകൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലും എച്ച് എസ് ക്യാപ്പിലും അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും, അതിൽ ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇതുപോലുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അഡ്മിഷൻ.